പോർച്ചുഗലിലെ മദീറ ദ്വീപിൽ ഫഞ്ചൽ എന്നൊരു കൊച്ചു പ്രദേശമുണ്ട്. ഇവിടെ താമസിച്ചിരുന്ന ദരിദ്ര കുടുംബത്തിലെ മദ്യപാനിയായ ഗൃഹനാഥൻ പൂന്തോട്ട പരിപാലന തൊഴിലിലൂടെ കിട്ടുന്നതെല്ലാം കുടിച്ചു തീർത്തപ്പോൾ ഭാര്യ മൂന്ന് മക്കളെ നോക്കാൻ പാചകപ്പണിക്ക് പോയി തുടങ്ങി. അമ്മ മടങ്ങി വരുമ്പോൾ ജോലിസ്ഥലത്ത് ബാക്കി വന്ന ഭക്ഷണവുമായി എത്തുമെന്നതായിരുന്നു ആ കുട്ടികളുടെ എന്നത്തെയും പ്രതീക്ഷ. അതിനിടെ അവർ നാലാമതും ഗർഭിണിയായി. ഒരു കുട്ടിയെ കൂടി വളർത്താൻ ശേഷിയില്ലാത്തതിനാൽ മറിയ ഡൊളോറസ് എന്നു പേരുള്ള ആ അമ്മ ഗർഭം അലസിപ്പിക്കാൻ ഡോക്ടറെ സമീപിച്ചു. പക്ഷേ ദാരിദ്ര്യം എന്ന ഒറ്റ കാരണത്താൽ ഡോക്ടർ ആ ജീവൻ നശിപ്പിക്കാൻ ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ തുടർന്ന് ആ കുഞ്ഞ് വയറ്റിൽ വളരട്ടെ എന്ന് അമ്മ തീരുമാനിച്ചു. അങ്ങനെ പ്രതിസന്ധികളെല്ലാം തട്ടി നീക്കി ആ കുട്ടി പിറന്നു വീഴണമെന്നത് ലോകത്തിൻ്റെ ആവശ്യമായിരുന്നു. 1985 ഫെബ്രുവരി 5 അവൻ പുറം ലോകം കണ്ടു. തൻ്റെ ഇഷ്ടനടനും അന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റുമായ റൊണാൾഡ് റീഗൻ്റെ പേര് ചേർത്തായിരുന്നു അച്ഛൻ ജോസ് ഡീനിസ് അവീറോ നാലാമത്തെ കുഞ്ഞിന് പേരിട്ടത്. ആ പേര് ഇങ്ങനെയായിരുന്നു: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ. അതെ, പോർച്ചുഗൽ സമ്മാനിച്ച ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ കളിക്കാരിൽ ഒരാളായ നമ്മുടെ സ്വന്തം CR7. പിതാവിന് അടുത്തുള്ള ഫുട്ബോൾ ക്ലബിൽ കിറ്റ്മാനായി ജോലി ലഭിച്ചതോടെ ഇടയ്ക്കിടെ കളി കാണാൻ പോക്കു തുടങ്ങി. മകന്റെ കളിക്കമ്പം കണ്ട് പിതാവ് ഒരിക്കൽ അവനൊരു പന്ത് സമ്മാനിച്ചു. ആ അച്ഛൻ അന്ന് അവൻ്റെ മനസ്സിലൊരു സ്വപ്നം ഇട്ടുകൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ പന്തിനൊപ്പം ഒരു ചരിത്രം കൂടി ഉരുണ്ടു തുടങ്ങി. കാൽപന്തിനോടുള്ള പ്രണയം കാരണം പഠനത്തിൽ ഉഴപ്പുകയും തൻ്റെ കളിയെ പരിഹസിച്ച അധ്യാപികയ്ക്ക് നേരെ കസേരയെറിഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താവുകയും ചെയ്ത അവൻ വിശന്നു വലഞ്ഞ് ഗ്രൗണ്ടിനടുത്തുള്ള മക്ഡൊണാൾഡ് സ്റ്റോറിൽ ബാക്കിയുള്ള ബർഗറിനു വേണ്ടി യാചിച്ചിരുന്ന കുട്ടിക്കാലത്തെക്കുറിച്ച് പിൽക്കാലത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ കളിക്കമ്പം അടുത്തറിഞ്ഞ അമ്മ അവർ കൂട്ടിവെച്ച നാണയത്തുട്ടുകളെടുത്തൊരു ബൂട്ട് വാങ്ങിക്കൊടുത്തു. ചങ്ങാതിമാരെല്ലാം കളി കഴിഞ്ഞ് വീട്ടിലെത്തിയാലും അവൻ ഗ്രൗണ്ടിൽ പന്തിനൊപ്പം ചങ്ങാത്തം കൂടി. ആ പ്രയത്നം വിഫലമായില്ല. 8 അമേച്ചർ ടീമായ ആൻഡോറീഞ്ഞക്കു വേണ്ടി കളത്തിലിറങ്ങി. സ്പോർട്ടിംഗ് ലിസ്ബണിൽ 3 സെലക്ഷൻ ട്രയലിന് പോയ അവൻ്റെ പ്രകടനം കണ്ട് ടീം അധികൃതർ വെച്ചു നീട്ടിയത് അവിടെ കളിക്കാനുള്ള കരാർ പത്രമായിരുന്നു. യൂത്ത് അക്കാദമിയിൽ പരിശീലനം തുടങ്ങിയ പയ്യൻ ഏവരെയും വിസ്മയിപ്പിച്ചു. എന്നാൽ 15 അവൻ്റെ കളി മുടക്കാൻ റേസിംഗ് ഹാർട്ട് എന്ന രോഗമെത്തി. ഇത്രയും കാലം നെഞ്ചിലേറ്റിയ കളി നിലച്ചു പോകുമോ എന്ന ഭയം അവനെ വേട്ടയാടി. ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലാകും, ചെയ്താൽ ചിലപ്പോൾ വീണ്ടും കളിക്കാനായേക്കും. അങ്ങനെ അവൻ ശസ്ത്രക്രിയ കഴിഞ്ഞ് തിരിച്ചെത്തി പൂർവാധികം കരുത്തോടെ. വർഷം 2003 ലിസ്ബണിലെ പുതിയ കളിക്കളത്തിൻ്റെ ഉദ്ഘാടനത്തിന് റൊണാൾഡോയുടെ സ്പോർട്ടിംഗ് ടീമിനെ നേരിടാനെത്തിയത് യൂറോപ്പിലെ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിരുന്നു. അന്ന് അവരുടെ വിഖ്യാത പരിശീലകൻ സർ അലക്സ് ഫെർഗൂസന്റെ കണ്ണുകൾ വട്ടമിട്ടത് ആ 18-കാരനിലായിരുന്നു. താൻ ഗ്രൗണ്ടിലേക്ക് അയച്ചവരെ മുഴുവൻ വട്ടം കറക്കി അവൻ കളിച്ച കളി അയാളുടെ ഹൃദയം കവർന്നു. അന്ന് ഫെർഗൂസന്റെ കുട്ടികൾ തോറ്റത് 1-3 12.24 ദശലക്ഷം പൗണ്ടിന് അവനെ മാഞ്ചസ്റ്ററിൻ്റെ ചെങ്കുപായമണിയിച്ചു. അവരവനെ സമ്മാനിച്ചത് ഇതിഹാസ താരങ്ങളായ ജോർജ് ബെസ്റ്റും ബ്രയാൻ റോബ്സണും ഡേവിഡ് ബെക്കാമുമെല്ലാം അണിഞ്ഞ 7 CR7 കളി അവിടെ തുടങ്ങുകയാണ്. CR7 ചെൽസിയെ തറപറ്റിച്ച് ചാമ്പ്യൻസ് ലീഗ് കിരീടം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തുമ്പോൾ കലാശക്കളിയിലെ മികച്ച താരം മാത്രമായിരുന്നില്ല റൊണാൾഡോ, ആ സീസണിലെ ടോപ്പ് സ്കോറർ കൂടിയായിരുന്നു. 2009 ഫുട്ബോൾ ട്രാൻസ്ഫറിലെ റെക്കോർഡ് തുക വെച്ചു നീട്ടി റയൽ മാഡ്രിഡ്
അവനെ സാന്റിയാഗോ ബെർണബ്യൂവിൽ എത്തിച്ചു. ഹോം ഗ്രൗണ്ടിൽ അവനെ സ്വാഗതം ചെയ്യാൻ അന്ന് തടിച്ചുകൂടിയത് 80,000 പേരായിരുന്നു. അതും പുതിയൊരു ചരിത്രമായി. അതെ, അതൊരു വരവേൽപ്പ് തന്നെയായിരുന്നു. ലോകം അതുവരെ കണ്ടിട്ടില്ലാത്തൊരു വരവേൽപ്പ്. പിന്നെ ഓരോ സീസണിലും അവൻ്റെ പടയോട്ടത്തിന് മുമ്പിൽ വമ്പന്മാർ നിസ്സഹായരായി നിന്നു. അവനെ പിടിച്ചുകെട്ടാൻ പുതിയ താരങ്ങളെ തേടിയലഞ്ഞു. അതിനൊപ്പം റയലിൻ്റെ ഷോക്കേസിൽ കിരീടങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു. റെക്കോർഡുകൾ പലതും അവന് മുമ്പിൽ കീഴടങ്ങി. 2017 ലോകത്തെ മികച്ച കളിക്കാരനുള്ള ബാലൻഡിയോർ പുരസ്കാരം 5-ാം തവണയും അവനെ തേടിയെത്തി. വൈകാതെ 10 കോടി യൂറോ വിലയിട്ട് ഇറ്റാലിയൻ വമ്പന്മാരായ യുവന്റസ് റൊണാൾഡോയെ റാഞ്ചിയെടുത്തു. അവിടെയും വിശ്വരൂപം കാണിച്ചു. പോർച്ചുഗലിന് വേണ്ടിയും റൊണാൾഡോ ഗോളുകൾ അടിച്ചുകൂട്ടിക്കൊണ്ടിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഗോൾ നേടിയ താരമാണ് ക്രിസ്റ്റ്യാനോ. 189 കളിയിൽ അയാൾ നേടിയത് 117 ഗോളുകളാണ്. ഇതുവരെ ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത, ഒരു പക്ഷേ ഇനി ആർക്കും സ്വന്തമാക്കാനാവാത്ത റെക്കോർഡ്. അഞ്ചു തവണ ബാലൻഡിയോർ, 4 തവണ യുവേഫ പ്ലെയർ ഓഫ് ദി ഇയർ, 2 തവണ ഫിഫ ദ ബെസ്റ്റ്, 4 തവണ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട്, അങ്ങനെ ഒരു വിങ്ങറായി തുടങ്ങി ഫോർവേഡായി കുതിച്ചു കയറിയ 6'1" നേടിയ പുരസ്കാരങ്ങൾക്ക് കണക്കില്ല. വയസ്സ് 37 കഴിഞ്ഞിട്ടും ആ പ്രതിഭയിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പഴയ തട്ടകമായ മാഞ്ചസ്റ്ററിൽ തിരിച്ചെത്തിയ റോണോക്ക് കാര്യങ്ങൾ ഇപ്പോൾ അത്ര ശുഭകരമല്ല. എന്നാൽ വിമർശകർ ഒന്നോർക്കുന്നത് നല്ലതാണ്. സ്പ്രിന്ററെ വെല്ലുന്ന അതിവേഗതയും വെടിയുണ്ട കണക്കെയുള്ള പവർഫുൾ ഷോട്ടുകളും ആകാശത്തേക്ക് ഉയർന്നുചാടിയുള്ള ഹെഡറുകളും വായുവിൽ മറഞ്ഞുള്ള ബൈസിക്കിൾ കിക്കുകളും ഏത് പ്രതിരോധ നിരക്കാരെയും വെട്ടിയൊഴിയുന്ന ട്രിബ്ലിംഗ് മികവുമൊന്നും അയാൾക്ക് കൈമോശം വന്നിട്ടില്ല. ഏത് നിമിഷവും അയാൾ ഉയർത്തെണീക്കും. കാരണം അയാളുടെ പേര് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ്. അതെ, ഗോഡ് അഥവാ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് ആരാധകർ വിളിക്കുന്ന CR7.